ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ധനവാൻ സ്വർഗാധി പ്രവേശിക്കുക ദുഷ്കരം എന്ന ആമുഖത്തോടെയാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുക. എന്നാൽ അടുത്ത വചനം കുറച്ചും കൂടെ കഠിനമായി നമുക്ക് തോന്നാം. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് എളുപ്പം ഒട്ടകം സൂചിക്കുകളിലൂടെ കടക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ധനവാനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയല്ല എന്ന് വേണം നാം അനുമാനിക്കാൻ. യേശുവിന് അരികിൽ നിന്ന് രക്ഷം നേടുന്ന അനേകം ധനവാന്മാരെ നമുക്ക് സുവിശേഷത്തിൽ കണ്ടുപെട്ടാൻ സാധിക്കും. ആദ്യത്തെ ഉദാഹരണമായി സക്കേവുസിനെ തന്നെ നമ്മൾക്ക് എടുക്കാം. ചുങ്കക്കാലി പ്രധാനിയും ധനികനും എന്നാണ് ലൂക്കാസ് സുവിശേഷകൻ സക്കേവുസിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ തേടിയാണ് യേശുവും എറിക്കോടെ വീതിഞ്ഞ് വരുന്നത്. പിന്നെ അയാളെ കണ്ടെത്തി അയാളോടൊപ്പം പോകുന്നതും അദ്ദേഹത്തോടൊപ്പം താമസിക്കാൻ യേശു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതെല്ലാം നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9 അധ്യായത്തിൽ ലേവി എന്നൊരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മത്തായി അല്ലെങ്കിൽ ലേവി എന്ന കഥാപാത്രം ഒരു ചുങ്കക്കാരനായിരുന്നു. അപ്പോൾ ചുങ്കക്കാരൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചുങ്കക്കാർ നേരായ മാർഗത്തിലൂടെയും അല്ലാതെയും പണം സമ്പാദിക്കുന്നവരായിരുന്നു. അപ്പോൾ മത്തായി തൻ്റെ ശിഷ്യനായി സ്വീകരിക്കുന്നത് വഴി ധനവാന്മാർക്ക് യേശുവിൻ്റെ അരികിൽ വരുവാനും രക്ഷ പ്രാപിക്കാൻ സാധിക്കും എന്ന് അവിടെ അരുളി ചെയ്യുന്നു. അപ്പോൾ യേശുവിൻ്റെ കരുണാനിധിയായ മനോഭാവത്തിൻ്റെ വെളിച്ചത്തിൽ വേണം ധനവാന്മാരെ പറ്റിയുള്ള അവിടുത്തെ പ്രബോധനം മനസ്സിലാക്കുക. ഇപ്പൊ ധനവാന്മാർ രക്ഷ പ്രാപിക്കുക അസാധ്യമെന്ന് യേശു പറയുമ്പോൾ അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുമെന്ന വിസ്മയത്തോടെയുള്ള ശിഷ്യന്മാരുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ധനവാന്മാർ രക്ഷ പ്രാപിക്കാൻ അസാധ്യമെന്ന് പറയുമ്പോൾ ഒരാൾക്കും രക്ഷ പ്രാപിക്കാൻ കഴിയാതെ പോകുമോ എന്ന് എന്തിന് ആശങ്കപ്പെടണം? അതുകൊണ്ട് ശിഷ്യന്മാരുടെ ഈ ചോദ്യം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും ധനവാന്മാർ എന്ന് വേണം അനുമാനിക്കാൻ. എന്നാൽ കർത്താവിൻ്റെ ഉത്തരം തികച്ചും യുക്തിപരമാണ്. മനുഷ്യർക്കിത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സറിയുന്ന ദൈവത്തിന് രക്ഷ പ്രാപിക്കാൻ മനസ്സുള്ളവരും അല്ലാത്തവരുമായ എല്ലാ മനുഷ്യരെയും തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ എന്താണ് ധനം? ആരാണ് ധനവാന്മാർ? ഒരാൾ തൻ്റെ ജീവിതത്തിൽ വിലയേറിയതായി കരുതുന്ന എന്തോ അതാണ് ധനം. തൻ്റെ ജീവിതത്തെ വിലമതിക്കുന്ന ആ ഒന്ന് കാരണം സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തുന്ന ആരോ അവനാണ് ധനവാന്മാർ. ദൈവത്തെക്കാളും സ്വർഗരാജ്യത്തെക്കാളും അധികമായ ആൾ എന്തിനെങ്കിലും സ്നേഹിച്ചാൽ അയാൾ ധനവാന്മാർ ഗണത്തിൽ ഉയർത്തപ്പെടും. ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരാൾ ദൈവത്തേക്ക് അധികമായി എന്തിനേലും വില കൊടുത്താൽ അയാൾ ധനവാന്മാരുടെ ഗണത്തിൽ ഉയർത്തപ്പെടും. അപ്പോൾ എനിക്കും ദൈവത്തിൻ്റെ പിടിയിൽ തടസ്സമായി നിൽക്കുന്ന എന്തും എനിക്ക് ധനികമാണ്. ആ ധനം ദൈവത്തെ നേടുവാൻവേണ്ടി ഉപേക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുടെ മാർഗത്തിൽ വരുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം തന്നെ അതാണല്ലോ. ഇവിടെ ഒരു ചെറുപ്പക്കാരനും യേശുവും തമ്മിലുള്ള കുറേയേറെ സംഭാഷണങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ യേശുവിനും ആ മനുഷ്യനുമിടയിൽ തടസ്സമായി നിന്നത് സമ്പത്തായിരുന്നു. ഒരു ധനവാൻ എന്ന് വെച്ചാൽ അയാൾ സ്വീകരിക്കുന്നവരുടെ ഗണത്തിൽപ്പെടുന്ന ആൾ, മറിച്ച് കൊടുക്കുന്ന ആളുടെ ഗണത്തിൽപ്പെടുന്നയാളല്ല. ധനവാൻ സ്വർഗാധി പ്രവേശത്തെക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കളുടെ കടക്കുന്നു എന്നാണ് വചനം പറഞ്ഞു വയ്ക്കുന്നത്. ചില ബൈബിൾ പണ്ഡിതന്മാർ ഇതിന് നിൽക്കുന്ന വ്യാഖ്യാനം വളരെ രസകരമാണ്. കാരണം ജെറുസലേം നഗരത്തിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ കടക്കുവാൻ സൂചിക്കുഴ എന്നൊരു കവാടം ഉണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ ജെറുസലേം നഗരത്തിലെ വലിയ കവാടം അടക്കി, പിന്നീട് സൂചിക്കുഴ എന്ന ഒരു ഇടുങ്ങിയ കവാടമായിരിക്കും തുറന്നിരിക്കുക. അപ്പോൾ ആൾക്കാർക്ക് അകത്ത് കടക്കണം, നഗരത്തിൻ്റെ അകത്ത് കടക്കണമെങ്കിൽ ആ സൂചിക്കുഴ എന്ന കവാടത്തിലൂടെ മാത്രമേ കടക്കാൻ സാധിക്കൂ. എന്നാൽ ഒട്ടകത്തെ പോലെയുള്ള വലിയ മൃഗങ്ങൾക്ക് അകത്ത് കടക്കണമെങ്കിൽ നന്നായി പാടുപെടണമായിരുന്നു. ഒട്ടകത്തിൻ്റെ മേലുള്ള വലിയ ഭാരച്ചുമടകൾ അഴിച്ചു മരണമായിരുന്നു. കാലുമണക്കി കുനിഞ്ഞു വേണമായിരുന്നു ഒട്ടകത്തിനകത്ത് കടക്കുവാൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. അനാവശ്യ ഭാരങ്ങൾ ഇറക്കി വെച്ച് മാത്രമേ വിശുദ്ധ നഗരമായ സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. അപ്പോൾ ഇവിടെ അനാവശ്യ ഭാരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നാം നമ്മുടെ ജീവിതത്തെ വിലയേറിയതായി കരുതുന്ന എന്തുമാണ്. ഉപേക്ഷിക്കാനാകാത്ത സമ്പത്തും പങ്കുവെക്കാൻ കഴിയാത്ത ധനവും ഒരുവന്റെ ജീവിതത്തിലെ അമിത ഭാരങ്ങളാണ് ഇന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് വിശുദ്ധ നഗരമായ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ
നാം ഈ അമിത ഭാരങ്ങൾ ഇറക്കി വയ്ക്കണം. ഉദാഹരണമായിട്ട് യേശുവിനെ കണ്ടുപൊട്ടി സക്കേവോസ് തൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ തരം യേശുവാണെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് സ്വർഗം തേടിയുള്ള നമ്മുടെ തീർത്ഥാടനത്തിൽ പരിത്യാഗ മനോഭാവത്തോടെ നമുക്ക് മുന്നേറാം. നമ്മെ ഭാരപ്പെടുത്തുന്ന സമ്പത്തും നമ്മുടെ യാത്രയെ തടസ്സമുണ്ടാക്കുന്ന വസ്തുക്കളും വ്യക്തിബന്ധങ്ങളും ഉപേക്ഷിക്കാൻ നമുക്ക് തീരുമാനിക്കാം. അതിനാൽ സർവസ്ഥാന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.